നമസ്കാരം. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗതിവിഗതി സംഭവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം യു പിയിൽ പ്രധാനപ്പെട്ട രണ്ട് ബി ജെ പിയുടെ മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ രാജിവെച്ചു. ഇതിനുണ്ടാകുന്ന സാഹചര്യം, അത് രൂപീകരിക്കാൻ, അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം രൂപീകരിക്കാൻ ഉണ്ടായിട്ടുള്ള പ്രേരണ, അതൊക്കെ വളരെ വ്യക്തമാണ്. അഖിലേഷ് യാദവ് ഇങ്ങനെ പല പോലെ നിൽക്കുകയാണ് തൊട്ട് എതിർവശത്ത്. ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കുമെന്നും സമാജ്വാദി ഭരണം വേണമെന്നും ചിന്തിക്കുന്ന ആളുകളുണ്ട്. കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആളുകൾ പോലും സമാജ്വാദിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൊടി ഉയർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യം വളരെ നിസ്സാരമാണ്. അതായത് ബി ജെ പിയെ തറപറ്റിക്കാൻ കെൽപ്പുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എല്ലാവരും ചിന്തിക്കും. ആ രാഷ്ട്രീയ പാർട്ടിയെ തറപറ്റിക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നവരുടെ ഏറ്റവും വലിയ കാര്യം. ബി ജെ പിയെ ഏത് രീതിയിലും കെട്ടുകെട്ടിക്കാൻ വേണ്ടി സമാജ്വാദി പാർട്ടി ആദ്യം ചെയ്തത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ബി ജെ പിയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഒ ബി സി ദളിത് നേതാക്കളെ സമാജ്വാദിയിലേക്ക് എത്തിക്കുക, സമാജ്വാദി ടിക്കറ്റ് കൊടുക്കുക, ഗോരഖ്പൂരിൽ തന്നെ സിറ്റിംഗ് എം എൽ എക്ക് സ്ഥാനാർത്ഥിത്വം സമാജ്വാദി വാഗ്ദാനം ചെയ്യുകയാണ്. അവിടെ യോഗി ആദിത്യനാഥിന് വേണ്ടി ഒഴിയേണ്ടി വരുന്ന അവിടുത്തെ സിറ്റിംഗ് എം എൽ എയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് അഖിലേഷ് യാദവ് അവിടെ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഇതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന പല എം എൽ എമാരും അവർക്കൊക്കെ സമാജ്വാദി പാർട്ടി ടിക്കറ്റ് കൊടുക്കുകയാണ്. വ്യക്തിപരമായി യോഗിയുമായിട്ട് അടുപ്പമില്ലാത്ത, എന്നാൽ ക്രമേണ മെച്ചപ്പെട്ട രീതിയിൽ ഭരണം കാഴ്ചവെച്ചിട്ടുള്ള, പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള അതാത് പ്രദേശത്തുള്ള എം എൽ എമാരെ, ജനപ്രതിനിധികളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളത് കൂടി സമാജ്വാദി പാർട്ടിയുടെ നിർദ്ദേശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ആദ്യം അയോധ്യയിൽ മറ്റും മത്സരിക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു വന്നത്? പിന്നീട് ഗോരഖ്പൂരിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന് സുഗമം എന്നുള്ള ചിന്ത വന്നു, അദ്ദേഹത്തിനെ ഗോരഖ്പൂരിൽ നിർത്തിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, സമാജ്വാദി പാർട്ടിക്ക് യാദവ മുസ്ലിം പിന്നോക്ക വോട്ടുകൾ ശക്തമായുണ്ട്. അതിൽ തന്നെ സ്വാമി പ്രസാദ് മൗര്യയുടെ വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളും, താരാസിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള വോട്ടുകൾ, ആ വോട്ട് ബാങ്ക് കൂടി വന്നാൽ സമാജ്വാദി ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പോളിംഗ്, ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ വോട്ട് ഷെയർ അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ബി ജെ പി ആകട്ടെ താക്കൂർ, അതോടൊപ്പം തന്നെ ജാട്ട് ദളിത് വോട്ട് ബാങ്കുകളാണ് അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതൊന്നും ഏറെക്കുറെ വിജയകരമാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് കരുതുന്നത്. ഭൂരിപക്ഷമായി നിൽക്കുന്ന വിഭാഗങ്ങളെ പിടക്കിക്കൊണ്ടുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ എല്ലാ രീതിയിലും പൊളിച്ചെടുക്കാനാണ് സമാജ്വാദി പാർട്ടി അവിടെ നിർദ്ദേശങ്ങൾ നടത്തുന്നത്. സമാജ്വാദി പാർട്ടിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ബി ജെ പിയെ തറപറ്റിക്കുക എന്നത് മാത്രമല്ല, അടിസ്ഥാനപരമായി ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളിൽ കൃത്യമായ വിള്ളൽ വരുത്തി അടുത്ത ലോക്സഭയിലും ബി ജെ പിക്ക് ഇതേ തിരിച്ചടി കൊടുക്കുക. അമിത്ഷാ നടത്തിയ അതേ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി മറ്റൊരു രീതിയിൽ പരീക്ഷിക്കുകയാണ് അഖിലേഷ് യാദവ്.